meeting. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിട സമുച്ചയമാണ്.
സ്കൂൾ നവീകരണ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഔപചാരികമായ ഇന്ന് നടക്കുന്നത് നമ്മുടെ ഈ സ്കൂളിൽ 13 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ കാലയളവിൽ നടന്നത്. അതില് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടുണ്ട്, കിഫ്ബിയുടെ ഫണ്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ ഏജൻസികളുടെയും ഫണ്ടുണ്ട്. എല്ലാറ്റിനും ഉപരി നാട്ടുകാര്, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് സമാഹരിച്ച 1 കോടി രൂപയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി കേരളത്തിലെമ്പാടും പൊതുസമൂഹം വൻ സഹകരണമാണ് നൽകിയത്. ഇത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്തത്. ഇവിടെ നല്ല രീതിയിലുള്ള ഇടപെടൽ നാട്ടുകാർ നടത്തുമ്പോൾ അതിന് ഫലപ്രദമായി നിങ്ങളോടൊപ്പം നിന്ന് നേതൃത്വം കൊടുക്കാൻ നിയമസഭാംഗം നിലക്ക് ശ്രീ ഡി വി രാജേഷും ഉണ്ടായി എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ സാധാരണ പറയാറുണ്ട്, എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ അതെല്ലാം ലഭ്യമായിരിക്കും. ഇവിടുത്തെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളും ഹൈടെക്കായിരിക്കും. എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് റൂം ലൈബ്രറി, മികച്ച സൗണ്ട് സിസ്റ്റം ഇതൊക്കെ നിലവിലുണ്ട്. ഇതിനെല്ലാം പുറമെ 300 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിശാലമായ ഡൈനിങ് ഹാള്, സെമിനാർ ഹാള്, ലാംഗ്വേജ് ലാബ്, സ്റ്റുഡിയോ, ആധുനിക ലൈബ്രറി, ജിംനേഷ്യം, ബാസ്കറ്റ്ബോൾ കോർട്ട്, അങ്ങനെയെല്ലാം നിങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോ ഇപ്പോ ഉള്ള ആ സദസ്സിൽ ഇരിക്കുന്നവരെല്ലാം തങ്ങളുടെ കുട്ടിക്കാർ ഓർക്കുന്നുണ്ടാവും അന്നത്തെ സ്കൂൾ എന്തായിരുന്നു, ഇപ്പോൾ സ്കൂൾ എങ്ങനെയാണ് മാറിയിട്ടുള്ളത്, എന്തൊരു മാറ്റമാണ് ഈ കാലത്തിൽ എന്ന് സ്വാഭാവികമായും നിങ്ങളെല്ലാവരുടെയും മനസ്സിലൂടെ അത്തരമൊരു ചിന്ത കടന്നു പോകുന്നുണ്ട്. ഞാൻ ഏതായാലും കൂടുതൽ നീട്ടുന്നില്ല. ഈ സർക്കാർ പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ ഓരോ സ്കൂളും ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇത് സർക്കാരും ജനങ്ങളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ നിലനിർത്താൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും സഹകരണവും തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അവസാനിപ്പിക്കുന്നു. ഈ നാടാകെ ഈ സ്കൂൾ ഇങ്ങനെ ഉയർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് വഹിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക്, ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കല്യാശ്ശേരി പഞ്ചായത്തിന്റെ വികസനത്തിന് പൊന്തൂവൽ കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ടി വി രാജേഷിനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത ഭാഷണം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പാഠപുസ്തകം അലിവായ അറിവിൻ ഉറവ വറ്റ
പൗരന്മാരെ വാർത്തെടുക്കുന്ന
വിദ്യാലയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നവോദയ സ്കൂളിന്റെ ഒരു കാലഘട്ടം കൂടിയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അപ്പോ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എന്റെ മനസ്സിൽ ഇന്നും അതുപോലെ ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്റെ ചെവിയിൽ ആ പ്രസംഗം ഇപ്പോൾ എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അന്ന് എസ് എഫ് ഐക്കാരായ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നിർത്തല കുടുംബത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന്. നിങ്ങൾക്കറിയാം, സഖാവ് പിണറായി വിജയൻ ഒരു സാധാരണ തൊഴിലാളിയുടെ മകനാണ്, ഒരു ചെറുത്തുകാരന്റെ മകനാണ് സഖാവ് പിണറായി വിജയൻ. ദാരിദ്ര്യത്തിൽ ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ തളർന്നു പോകാതെ അനിതര സാധാരണമായ ഇച്ഛാശക്തിയോടെ നിശ്ചയദാർഢ്യത്തോടെ കേരള രാഷ്ട്രീയത്തിന്റെ അത്യുഗങ്ങളിലേക്ക് കടന്നു വന്ന ഒരു മഹാനായ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ പ്രതിനിധീകരിച്ച മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, കേരള രാഷ്ട്രീയത്തിന് നൽകിയ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ ആദ്യ പേരുകാരനായ ഒരു സമാനതകളില്ലാത്ത ഒരു നേതാവിന്റെ പേര് പറയാം എന്നോട് പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ ആദ്യം പറയുന്ന പേര് സഖാവ് പിണറായി വിജയൻ എന്നായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, അസാധ്യമായതിനെ സാധ്യമാക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി. തീർച്ചയായും കേരളത്തിലെ ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ എന്ത് മാറ്റമുണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മുഖപ്രസംഗം എഴുതി. എന്താണെന്ന് അറിയോ? ഈ തൊഴുത്തുകൾ ഇനിയും തുടരേണ്ടതുണ്ടോ? ഇന്നിപ്പോ തൊഴുത്തു എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം പശുവിനെ കുറിച്ച് പഠിക്കാൻ, പശുവിന്റെ ചാണകത്തിന്റെ ഫലത്തെ കുറിച്ച് ഗവേഷണം ചെയ്യാൻ ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക, ലോകത്തിന് മുന്നേ നമ്മൾ നാണം കെടുത്തുകയാണ്, അത് വേറെ വിഷയം. പക്ഷേ നമ്മള് ഏത് പത്രമാണ് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള പത്രം, ഞങ്ങൾ എസ് എഫ് ഐക്കാരായ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച, അതിലേറെ ഞങ്ങളെ ദേഷ്യപ്പെടുത്തിയ, ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രകോപിപ്പിച്ച ഒരു വിഷയമായിരുന്നു ഈ തൊഴുത്തുകൾ ഇനിയും തുടരണം. ഉപപ്രസംഗം ഏതാ തൊഴുത്ത്? നമ്മുടെ വിദ്യാലയം പൊതുവിദ്യാലയം, പൊതുവിദ്യാലയം ഇല്ലെങ്കിൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ വേദിയിലിരിക്കുന്ന എത്ര പേർ ഇവിടെ എത്തിച്ചേരും? ശ്രീ പി പി പ്രകാശൻ ഇന്ന് കേരളത്തിലെ മികച്ച അധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറുമാണ്. ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്രയോ രാത്രികൾ പച്ചവെള്ളം യഥാർത്ഥത്തിൽ ചവച്ച് അല്ലെങ്കിൽ കടിച്ച് കഴിക്കേണ്ടി വന്ന ദാരിദ്ര്യത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ് ശ്രീ പി പി പ്രകാശൻ. പ്രകാശന നിലയിലേക്ക് ഉയരാൻ കഴിയുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ എത്രയോ എത്രയോ കുടുംബങ്ങളുടെ ജീവിതം നിനവും നിറവും ഉള്ളതാക്കി തീർത്തത് പൊതുവിദ്യാലയമാണ്. പൊതുവിദ്യാലയം ഇല്ലെങ്കിൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ഒരു ഗവൺമെന്റ്, മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു പ്രതിഭാശാലിയും പണമില്ലെന്ന കാരണത്താൽ നമുക്ക് നഷ്ടമായി കൂടാ എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരി ആദ്യം ചെയ്യേണ്ടത് വിദ്യാലയങ്ങൾ നവീകരിക്കുക. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, നിങ്ങൾ ഒരു വർഷമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ നിങ്ങൾ ഒരു വിത്തിറക്കുക, നിങ്ങൾ പത്ത് വർഷമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു വൃക്ഷത്തെ നടുക, 100 വർഷമാണ് നിങ്ങൾ മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു തലമുറയെ പഠിപ്പിക്കുക. ആ ചൈനീസ് പഴമൊഴി യഥാർത്ഥത്തിൽ കേരളത്തിലെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നു. എത്ര വിദ്യാലയങ്ങളാണ്? കല്യാശ്ശേരിയിൽ 150 കോടിയാണ്. ഞാൻ പറയട്ടെ, എല്ലാ വിദ്യാലയങ്ങളും ഓരോ വിദ്യാലയത്തിന്റെയും പ്രിൻസിപ്പൾമാരെ ഞാൻ എം എൽ എ ആയിരുന്ന കണ്ടത്തിൽ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യം എന്താണ്? നിങ്ങൾ എഴുതി തരണം. ഞാൻ ആദ്യം എം എൽ എ ഒറ്റ എഴുതി കിട്ടില്ല, ഒരുപക്ഷെ ഈ 5 വർഷം കൊണ്ട് ഇതെല്ലാം നടപ്പായി എന്നും വരില്ല, ചിലപ്പോൾ ഞാൻ മാറിയേക്കാം, പക്ഷെ ഇതിൽ തുടർച്ചയുണ്ടാവും. അതുകൊണ്ട് എഴുതി തരാൻ പറഞ്ഞു എല്ലാ പ്രിൻസിപ്പാലും പരിഗണിച്ചു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എളിയ പ്രവർത്തകനായ ജനപ്രതിനിധി എന്ന നിലയിൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, എല്ലാ വിദ്യാലയത്തിലും അവരാവശ്യപ്പെട്ട കാര്യങ്ങളിൽ 90% പരിഹരിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൂക്കുമരത്തെ പോലും തോൽപ്പിച്ച
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമചരിത്രത്തിലെ പോരാട്ട വീര്യത്തിന്റെ ചുരുക്കപ്പേരായ മഹാനായ കെ പി ആറിന്റെ നാമധേയത്തിലുള്ള വിദ്യാലയം. അവിടെ ഇപ്പോ 13 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 5.5 കോടിയുടെ പ്രവൃത്തി പൂർത്തിയാക്കി, 3 കോടിയുടെ പ്രവൃത്തി നടക്കുന്നു, 3 കോടിയുടെ പ്രവൃത്തി ആരംഭിക്കാൻ ഇരിക്കുന്നു. നല്ലൊരു ഫുട്ബോൾ ടർഫ്, മഹാനായ നായനാരുടെ പേര് ഒരു സെവൻസ് ഫുട്ബോൾ ടർഫ് കല്യാശ്ശേരി. മാട്ടൂളിൽ 5.5 കോടി, കൂടാതെ 1 കോടി, 6.5 കോടി, ചെറുതെന്ന് ബോയ്സിന് 9 കോടി, ചെറുതെന്ന് ഗേൾസിന് 5.5 കോടി, വെൽഫെയർ സ്കൂളിന് 3 കോടി, കൊട്ടില ഗവൺമെന്റ് ഹൈസ്കൂളിന് 6 കോടി, കുഞ്ഞുമകൾ സ്കൂളിന് 6.5 കോടി, കടന്നപ്പള്ളി സ്കൂളിന് 3.5 കോടി, അതുപോലെ നമ്മുടെ പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2 കോടി. ആവശ്യങ്ങളെ വെച്ചിട്ടാ നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ കടമ്പയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാത്തിനും ഗവൺമെന്റ് ഫണ്ട് കിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് പൂർവ്വ വിദ്യാർത്ഥികളെ യോഗം വിളിക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ SSC 2 ബെഞ്ച് മാത്രമേ ഉള്ളൂ. കാരണം കുട്ടികളുടെ എണ്ണം വളരെ കുറവായ ഒരു വിദ്യാലയമാണ്. പക്ഷെ എന്നിട്ടും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ 1 കോടി രൂപ, 1 കോടി രൂപ. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, സംസ്ഥാന സർക്കാരിന്റെ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഞാൻ പഠിച്ച, എന്നെ ഞാനാക്കിയ വിദ്യാലയത്തെ മാറ്റി തീർക്കാൻ ലക്ഷ്യം തന്നവരുണ്ട്. 50,000 തന്നവരുണ്ട്, 25,000 തന്നവരുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന കൽപ്പണിക്കാർ വരെ 5,000, 6,000 രൂപ ഇവിടത്തേക്ക് തന്നിട്ടുണ്ട്. 1 കോടി രൂപ കേരളത്തിൽ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സാധാരണക്കാരാണ് ചെറുതാളത്തുള്ളത്. വലിയ വലിയ സമ്പന്നരില്ല നമുക്ക്, വലിയ സ്ഥാപനത്തിൽ ഉടമകളില്ല. പക്ഷെ എന്നിട്ടും വളരെ ഊഷരമായ, ഞാൻ വീണ്ടും പറയുന്നു, ഊഷരമായ ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഈ പ്രദേശത്ത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും 1 കോടി രൂപയാണ് സമാഹരിച്ചത്. നിങ്ങളുടെ ആ വലിയ മനസ്സിന്, ഈ വലിയ മനസ്സിന് ഇവിടുത്തെ ഓരോ കുട്ടിക്കും വേണ്ടി, ഇവിടുത്തെ കുട്ടിയുടെ രക്ഷകർത്താവിന്റെ അച്ഛനെന്ന നിലയിൽ, ഈ നാട്ടിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രവർത്തനം എന്ന പേരിൽ, കേരള സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്ന പേരിൽ ഞാൻ 1,000 നന്ദി, 1,000 നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളത്തിന് മാതൃകയാണ്. 1 കോടി രൂപ ഒരിടത്തും നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിലും ചെറുതാണ് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിലൂടെ ഈ കേരളത്തിന്റെ നെടുകയിൽ സ്ഥാനം പിടിച്ച മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പുളകിതമായ ആവേശഭരിതമായ ഈ പോരാട്ട ഭൂമി മറ്റൊരു കാര്യത്തിൽ കൂടി ആ മഹത്തായ പാരമ്പര്യം ഇന്നും കെടാതെ സൂക്ഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പിന്നെ നമുക്കറിയാം ചെറുതാഴം സർവീസാന ബാങ്ക് ഒരിക്കൽ ഞാൻ പറഞ്ഞു, പക്ഷെ 2 വട്ടം പറയണമെന്നുണ്ടാകും. 25 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രാഥമിക സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് നവീകരിക്കാൻ നൽകിയത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതിന് ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയങ്കരനായ പ്രസിഡന്റ്, ഈ വിദ്യാലയത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇതിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഞങ്ങളെപ്പോലുള്ള ആളുകളെ രാഷ്ട്രീയ രംഗത്തെ കൈവിളിച്ചുയർത്താൻ നേതൃപരമായി പങ്കുവച്ച പ്രിയപ്പെട്ട വേണുവേട്ടനെ ഞാൻ ഈ വേദിയിലുണ്ട്. ഞാൻ വേണുവേട്ടനും ബാങ്കിനും സെക്രട്ടറിക്കും സർവോപരി ബാങ്കിലെ എല്ലാ ജീവനക്കാർക്കും നന്ദി രേഖപ്പെടുത്തും. ബാലകൃഷ്ണേട്ടനും പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലും നമുക്ക് വലിയ സഹായം നൽകിയിട്ടുണ്ട്. ആ കാര്യവും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇനിയിപ്പോ ഇവിടെ സ്റ്റുഡിയോ സജ്ജീകരിക്കണം, ജിംനേഷ്യം ഇവിടെ ആരംഭിക്കണം, നല്ല ലാംഗ്വേജ് ലാബ് ഇവിടെ കൊണ്ടുവരേണ്ടത്, ഇവിടെ സാങ്ഷൻ ആയിട്ടുണ്ട്, അത് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വിദ്യാലയം. എന്റെ സ്വപ്നം തന്നെ അതാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ അൺഎയ്ഡ് സ്കൂളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ സ്വന്തം വിദ്യാലയത്തിലേക്ക്, ഗവൺമെന്റ് വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്തുകൊണ്ടാണത്? കാരണം ഈ ഗവൺമെന്റ് വിദ്യാലയത്തിൽ രാജേഷും വിൻസെന്റും ഗഫോറും ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണ്. അവർക്കിടയിൽ ആ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബെഞ്ചിൽ പഠിക്കുമ്പോൾ രൂപപ്പെടുന്ന അസാധാരണമായ ആ ഒരു സൗഹൃദമുണ്ട്, ഇല്ലേ? പറഞ്ഞറിയിക്കാനാകാത്തൊരു ബന്ധമുണ്ട്. എത്ര കഴിഞ്ഞാലും ആര് വിചാരിച്ചാലും കട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ബന്ധം, അത് പൊതുവിദ്യാലയത്തിന്റെ പ്രാധാന്യമാണ്. ഇന്നും നമ്മുടെ കേരളം മതേതരത്വത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ,
സാഹോദര്യത്തിന്റെ ഇളക്കം തട്ടാത്ത കോട്ടയായി ഒരു വലിയ അളവിൽ നിലനിൽക്കുന്നു എങ്കിൽ നാം കടപ്പെട്ടിരിക്കുന്നത് പൊതുവിദ്യാലയത്തോടാണ്. കാരണം ഇവിടുന്നാണ് കുട്ടികൾ എന്താണ് സെക്കുലറിസം എന്ന് പഠിക്കുന്നത്. സെക്കുലറിസത്തിന്റെ പ്രായോഗികമായ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് വിദ്യാലയത്തിലാണ്. പൊതുവിദ്യാലയങ്ങൾ വേണം. അവിടെ കുട്ടികൾ വേർതിരിവില്ലാതെ, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, സാമ്പത്തിക വേർതിരിവില്ലാതെ വളരണം. അങ്ങനെ വളരുമ്പോഴേ നമ്മുടെ സമൂഹം ഉയരുകയുള്ളൂ. അതുകൊണ്ട് ഒരു നാടിന്റെ പ്രോസെക്ഷനായി, ഒരു നാടിന്റെ പരിച്ഛേദമായി നമ്മുടെ വിദ്യാലയം മാറണം. പാഠാലയത്തിലെ പ്രാമാണിമാർ പാവങ്ങളോടും തിണങ്ങലുള്ളൂ, പഞ്ചാമൃതം കൂട്ടും യാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കാറുള്ളൂ എന്ന് ബാലാമണിയം എഴുതിയത് അതിന്റെ പിന്നിൽ വലിയ ഒരാശയമുണ്ട്. എന്താണ്? അവിടെ പഠിക്കുമ്പോ ഡോക്ടറുടെ മകനാണോ, എഞ്ചിനീയറുടെ മകനാണോ, കൽപ്പണിക്കാരന്റെ മകനാണോ, ചെത്തുകാരന്റെ മകനാണോ, ടേപ്പിംഗ് തൊഴിലാളിയുടെ മകനാണോ, തൂപ്പുകാരന്റെ മകനാണോ എന്ന വ്യത്യാസമില്ലാതെ കുട്ടികൾ പഠിക്കും. അതാണ് സമത്വത്തിന്റെ ആകപ്പാടം. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരിലും മഹത്വമുണ്ട്, എല്ലാ മനുഷ്യരിലും മഹിമയുണ്ട്, എല്ലാ സംസ്കാരങ്ങളിലും സത്യമുണ്ട്, എല്ലാ മതങ്ങളിലും സത്യമുണ്ട് എന്ന് പഠിക്കുന്ന ആദ്യത്തെ നമ്മുടെ പാഠശാല നമ്മുടെ സ്കൂളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക, പൊതുവിദ്യാലയം ഇല്ലാതായാൽ നമ്മുടെ നാടിൽ സംഭവിക്കാൻ പോകുന്ന അപകടം എന്തായിരിക്കും? ഈ നാട് വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളായി മാറി തമ്മിൽ തല്ലി ഈ നാട് തകർന്നു പോകും. തകർന്നു പോകാതിരിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഗ്യാരണ്ടി എന്താണ്? പൊതുവിദ്യാലയം ശക്തിപ്പെടുത്തുക. അത് ഞങ്ങൾക്ക് നിരാശയില്ല. ഇപ്പോ ബാച്ചുകൾ കുറവാണ്, പക്ഷെ ഇവിടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രമായി മാറുമ്പോ അവിടെയൊക്കെ കുട്ടികൾ വരും. ഈ ചെറുതാലത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ മകന് ലക്ഷം രൂപ വീസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളിലേക്കാൾ നിങ്ങൾക്ക് മികച്ച സൗകര്യം പിണറായി സർക്കാർ ഉറപ്പ് നൽകുന്നു. അതാണ് വിദ്യാലയം. ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു, കണ്ണൂർ ജില്ലയിൽ ഒന്നാമത്തതാകില്ല, പക്ഷെ ആദ്യത്തെ 10 വിദ്യാലയങ്ങളിൽ ഒന്നായി ഈ വിദ്യാലയത്തെ മാറ്റാൻ ഇനിയും ഞങ്ങൾ ശ്രമിക്കും. ഓരോ വിദ്യാലയത്തെയും മാറ്റാൻ ശ്രമിക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ടവന്റെ മകന് ഏറ്റവും മികച്ച സൗകര്യം കൊടുക്കണം. അതാണ് സോഷ്യലിസം, അതാണ് കമ്മ്യൂണിസം, അതാണ് ഈ സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് പ്രായ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ലളിതമായ ഒരു കാര്യം ഞാൻ പറയുന്നു, അതിന്റെ സത്ത അതാണ്. കാരണം പാവപ്പെട്ടവന്റെ മകന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു പോകാൻ, നാളെ വ്യത്യസ്ത ജോലികളിൽ എത്തിച്ചേരാൻ, ലോകത്തിന്റെ വിശാലതയിൽ അവന് പോകാൻ ചുവടുറപ്പിക്കാൻ കഴിയണമെങ്കിൽ ഈ വിദ്യാലയങ്ങൾ വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിന്റെ നയം അതാണ്. ആ നയം നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ചധികം സമയമെടുത്തത് നിങ്ങളുടെ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം ചുരുക്കുന്നു. ഈ വിദ്യാലയത്തോട്, ഈ വിദ്യാലയത്തിന്റെ ഭാരവാഹികളോട്, പി ടി എയോട്, ഇവിടുത്തെ പ്രിൻസിപ്പലിനോട്, പ്രിൻസിപ്പലിന്റെ സുഹൃത്താണ്, അതുപോലെ എനിക്ക് പറഞ്ഞറിയാൻ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാത്രം അറിയുന്ന പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ, ഇവിടുത്തെ പി ടി എ അംഗങ്ങൾ, നാട്ടുകാർ എല്ലാവരും ഒരു പൊതുവിദ്യാലയത്തെ എങ്ങനെയാണ് ഒരു നാട് ഏറ്റെടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഈ വിദ്യാലയത്തെ നമുക്ക് മുന്നോട്ട് നോക്കിക്കാണാൻ കഴിയും. എൻ്റെ നാടിലെ ഈ വിദ്യാലയം ഈ അളവിൽ വികസിച്ചതിൻ്റെ അഭിമാന ബോധത്തിൻ്റെ ഒരു പങ്ക് പറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട എം എൽ എയോട്, ഇവിടുത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരോട്, പ്രിയപ്പെട്ട ടി വി ചന്ദ്രചേട്ടൻ ഇവിടെയുണ്ട്, തമ്മരായിട്ടുണ്ട്, കുറേ പേരുണ്ട്. അതാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് വിട്ടുപോകുമെങ്കിലോ എന്നുള്ള വിസ്താര ഭയം കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. നമ്മളെയൊക്കെ പൊതുജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരോടും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിൽ ഉള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സുരേന്ദ്രൻ കുറുക്കാലത്തിന്റെ ഗുരു സങ്കല്പ പ്രതിമ, ഇതൊക്കെ സ്കൂളിനെ മൊത്തം വർണ്ണാഭമാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. സ്കൂളിന്റെ ചുറ്റും നടപ്പാതകൾ, നമുക്ക് ഗ്രൗണ്ടിന് ചുറ്റും നടപ്പാതകൾ, എല്ലാ റോഡുകളും നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്കറിയോ, ഞാൻ ക്ലാസ് റൂം ലൈബ്രറി പറഞ്ഞതുപോലെ തന്നെ ഒരു മികച്ച ലൈബ്രറി റിസർച്ച് സെന്ററാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി നാം മാർച്ച് 31 നടത്തിയ ഏകദിന ഗൃഹ സന്ദർശനം, നമ്മുടെ പഞ്ചായത്തിലെ 8200 വീടുകളിലാണ് നാം കയറിയത്. ഓരോ വീട്ടിലും കയറിയാണ് പുസ്തകം ശേഖരിച്ചത്. 10 ലക്ഷം രൂപയുടെ പുസ്തക ശേഖരണം നമുക്ക് നടത്താൻ കഴിഞ്ഞു. അത് ഈ ചെറുതാഴ്വ പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളാണ് ഇത് എന്ന ഒരു ബോധം ഈ പ്രദേശത്തെ മുഴുവൻ, ഈ പഞ്ചായത്തിലെ
മുഴുവൻ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ ലൈബ്രറി റിസർച്ച് സെന്ററിൽ റഫറൻസിന് മാത്രമായി പി ദാമോദർ മാസ്റ്ററുടെ ചെയർ റഫറൻസ് ചെയർ അതിനകത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നൊവേറ്റീവായ ഗവേഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഇന്നൊവേറ്റീവ് ലാബ് ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ മെമ്മോറിയൽ ചെയർ ലാബ് കൂടി നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ആട്ടത്തിൽ വ്യത്യസ്തമായ ഒരു കേരളത്തിൽ മറ്റൊരു സ്കൂളിലും ഇല്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് കാണാത്ത ഒരു ലൈബ്രറി റിസർച്ച് സെന്റർ നമ്മുടെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. ചെറുതായിട്ട് മികവിന്റെ കേന്ദ്രമാക്കി മാറ്റി സ്കൂളിന്റെ കെട്ടിടങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജു, അതുപോലെ തന്നെ ശ്രീ എം ശ്രീധരൻ, ശ്രീ എൻ രാജേഷ് അടക്കമുള്ള ജനപ്രതിനിധികളെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ചെറുതായും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂള് ഇപ്പോ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ ഐക്യത്തിന്റെ ഭാഗമായി ഒരുപാട് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ചവിട്ടി നിരത്തി ലോകം ഒരു കൊച്ചു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു ഗ്ലോബൽ വില്ലേജ്. ആ മാറ്റം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും ആ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് യുഗത്തിലാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുന്നു, സ്മാർട്ട് ക്ലാസ്സുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം ചെറുതായും സ്കൂളിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഗവൺമെന്റ് അതിന്റെ പ്ലാൻ ഫണ്ട് അതുപോലെ വിവിധ ഏജൻസികൾ ജനങ്ങളിൽ വിളിച്ചെടുത്ത ജനകീയ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും ചെറുതാഴം സ്കൂളിന് ഇത്തരം കെട്ടിടങ്ങളുടെ അനിർവാര്യതയാണെന്ന് പറയാതിരിക്കാൻ നിർവാദമില്ല. എന്തായാലും ബഹുജന പങ്കാളിത്തത്തോടുകൂടി വിവിധ ഏജൻസികൾ ബാങ്കുകൾ അതിന്റെയൊക്കെ സഹായത്തോടുകൂടി ഗവൺമെന്റും അതിന്റെ പ്ലാൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ അതിമനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് അതമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധിക്കാതെ വന്നതിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്. ഇന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ഒരു സന്ദേശത്തിലൂടെ ആശംസ അറിയിക്കുന്നത്. എന്റെ മനസ്സ് പൂർണ്ണമായും ചെറുതായിട്ട് സ്കൂളിലാണ്. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. ഇത് കേരളത്തിൽ കോവിഡ് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കോവിഡ് മുക്തമായ ഒരു ജീവിതം സർവശക്തനായ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നിങ്ങളുടെ സ്വന്തം രാജ്മോഹൻ. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂളിൻ്റെ ഹൈടെക് പ്രഖ്യാപനം ബഹുമാനനായ നമ്മുടെ മുഖ്യമന്ത്രി നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ കൂട്ടായ്മയിലാണ് ഇങ്ങനൊരു നേട്ടം സാധ്യമാക്കാൻ വേണ്ടി ചെറുതാഴം സ്കൂളിന് സാധിച്ചത്. നമ്മുടെ സ്കൂൾ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് അതിവേഗം ഇത്രയും വലിയ അത്യാവഹമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ടി വി രാജേഷ് അവരുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ ഇന്ന് ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപന സമയത്ത് അവിടെ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് ഇതേ സമയം ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ആരംഭിക്കാൻ വേണ്ടി പോവുകയായി. അതുകൊണ്ടാണ് അവിടെ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാതിരുന്നത്. പക്ഷേ എല്ലാവരും ആശംസകളും അറിയിക്കുകയാണ്. പ്രത്യേകം കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 140 നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം പാഠ്യപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഇത്തരം പശ്ചാത്തല മേഖലയിലെ വലിയ മുന്നേറ്റങ്ങൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും മാതൃകാപരമായി നടന്നിട്ടൊരു മണ്ഡലമാണ് നമ്മുടെ കല്യാശ്ശേരി നിയോജക മണ്ഡലം. അതിനുവേണ്ടി 24 മണിക്കൂറും നമ്മുടെ എം എൽ എ നമ്മുടെ എല്ലാം ഈ വികസനം നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ഈ മഹാവിദ്യാലയം ഈ നിലയിൽ വളർത്തിയെടുക്കാൻ വികസിപ്പിച്ചെടുക്കാൻ സുചിന്തിതമായ നേതൃത്വം കൊടുത്ത എം എൽ എ ഉൾപ്പെടെയുള്ള മുഴുവൻ
ബഹുജന പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നാട്ടുകാരും എല്ലാവരെയും നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കുക. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ സംസ്ഥാനത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രകാശ് എൻ്റെ പിറകിലുണ്ട്. പ്രകാശത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും പ്രകാശം ജനിച്ചു വളർന്ന സാമൂഹ്യാവസ്ഥയും പിന്നെ ബാക്കി കാര്യങ്ങളും ബഹുമാനപ്പെട്ട കണ്ണൂർ എം പി സുധാകരൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് വേറെ ആരും പരിശോധിക്കേണ്ടതില്ല. ഈ പൊതുവിദ്യാഭ്യാസത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിലനിൽക്കുന്ന കാലത്ത് പൊതു പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പട്ടിണി കിടന്ന് പഠിച്ചു വളർന്ന് ഈ മേഖലയാണ് ഭരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇതുപോലുള്ള മഹത് വ്യക്തികൾ ഈ നാടിൻ്റെ പരമമായ വികസനത്തിന് ശ്രദ്ധയൂന്നി പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ സൗഭാഗ്യം. സമസ്ത മേഖല ഇതുപോലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യ മേഖല, ഒരു കുട്ടി പോലും കേരളത്തിൽ കൊറോണ കാലത്ത് പട്ടിണി കിടക്കരുത് എന്ന പ്രഖ്യാപനവും സംരക്ഷണത്തിൻ്റെ തുടർ നടപടികളും ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗ്യവാന്മാരാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന കാര്യം സ്മരിച്ചുകൊണ്ട് ഈ മഹാവിദ്യാലയത്തെ ഈ വിധത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച നാടിനോടും നാട്ടുകാരോടും പ്രിയങ്കരനായ എം എൽ എയോടും നിസ്സീമമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം പ്രാപിക്കുന്നു. ജൈവ ഉദ്യാനം ഒരു ബയോഡൈവേഴ്സിറ്റി എലമെന്റ് നമ്മുടെ ഇപ്പോൾ മാസ്റ്റർ പ്ലാനുകളുണ്ട്. അത് തീർത്ത് മലയേക്കുന്ന സ്ഥലത്ത് 50 പഴവൃക്ഷങ്ങളുടെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. ഒരു 4-5 കൊണ്ട് നമുക്കൊരു ഗ്രീൻ ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് ആക്കി തന്നെ ഇതിനെ ഹരിത പ്രോട്ടോകോളിലുൾക്കുന്ന ജൈവ ഉദ്യാനം അടക്കമുള്ള ഒരു ക്യാമ്പസ് ആക്കി നമുക്ക് വളർത്തിയെടുക്കണം. അങ്ങനെ കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഗ്രൗണ്ടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട് ആയാലും ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ആയാലും ജിംനേഷ്യം പോലെയുള്ള സംവിധാനങ്ങളും കായികമായ ആവശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിച്ചു തരും. ലാംഗ്വേജ് ലാബ്, സ്റ്റുഡിയോ, ഇന്നോവേഷൻ ലാബ്, പരമ്പരാഗത ലാബുകൾ 11 ഉണ്ട്. അതുകൂടാതെ ഈ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുന്ന ലാബുകൾ, അക്കാദമിക പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗവേഷണ തലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാവുന്ന ഒരു ക്യാമ്പസായി മികവിൻ്റെ കേന്ദ്രമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല, ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു സംക്ഷിപ്ത രൂപം മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. എൻ്റെ ക്ലാസ്സിലെ ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ കണ്ണിൽ കുട്ടികൾ പറഞ്ഞു, മാഷേ എനിക്ക് ഒരു 3 കൂടിയേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ വീടുകളിൽ ഈ സൗകര്യമില്ല. കർഷകനും സാധാരണ തൊഴിലാളികളും പഠിക്കുന്ന 70% പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലെ 1-2 കുട്ടികളുടെ വാക്കുകൾ, അവരുടെ കണ്ണിൽ കണ്ട തെളിച്ചം, സന്തോഷം, ആ സന്തോഷമാണ് ഈ പദ്ധതിയുടെ, ഈ മികവിൻ്റെ കേന്ദ്രത്തിൻ്റെ സന്തോഷവും, ഞങ്ങൾക്ക് തരുന്ന അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് തരുന്ന സന്തോഷവും, ഈ കുഞ്ഞു മക്കളുടെ കണ്ണിൽ വിരിയുന്ന സന്തോഷത്തിൻ്റെ ആ തെളിച്ചത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാങ്ക് ആദരിക്കുകയാണ്. അതുവേണ്ടി അതിൻ്റെ ആദരണീയ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ സി എം വേണുഗോപാൽ അവരെ സാദരം ക്ഷണിക്കുകയാണ്. അപ്പോൾ നൽകുന്നതിന് വേണ്ടി എം എൽ എയോട് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ എം സി വനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും രൂപ അനുവദിച്ച ചെറുതാന മേഖലയിൽ ഒരു പ്രത്യേക കയ്യടി നൽകി ആദരിക്കണമെന്ന് ഇവിടെ ചേർന്ന എല്ലാ കാണികളോടും അഭ്യർത്ഥിക്കുകയാണ്. ചെറുതാനത്തിൻ്റെ സമാരനായ പ്രവർത്തകൻ സി ടി വി ചന്ദ്രകുട്ടി അവരോടും അഭ്യർത്ഥിക്കുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ ദിനേശ് തെക്കോമ്പാട് അവർക്ക്, അതുപോലെ പ്രസാദ് മാസ്റ്റർ, അതുപോലെ ബിജു മാസ്റ്റർ എന്നിവരോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ചിത്രൻ കുരുമംഗലം
ചിത്രകലാ അക്കാദമിയുടെ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹത്തെ വേദിയിൽ ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട എംഎൽഎ ശ്രീ ടി വി രാജേഷ് പറഞ്ഞത്. അംഗങ്ങളുടെ പ്രിയപ്പെട്ട ഷജിയത് നിറഞ്ഞ ഒരു കയറിയോടെ ഈ ആദരം നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ഗാനം നിർമ്മിച്ച ജോസ് കെ വേദിയിലുള്ള ഗേറ്റിന്റെ കോൺട്രാക്ടറായ മിസ്റ്റർ ശ്രീജിത്ത് അവർക്കാണ്. ശംസീർ രാകേഷ് എന്നീ കോൺട്രാക്ടർ വേണ്ടിയാണ് അനീഷ് ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. നിർദ്ദേശങ്ങളോട് നമുക്ക് സ്വീകരിക്കാം. ഈ പ്രോഷന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ വ്യക്തിത്വം ഹൈസ്കൂളിന്റെ അധ്യാപകനും ഈ വികസന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടന സംഘാടന സമിതിയുടെയും നിറ സാന്നിധ്യവും അഭിഭാഷകരവുമായ ശ്രീ സുരേഷ് മാസ്റ്റർ ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രോഷൻ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണേശ് നിയോജക മണ്ഡലം എം എൽ എ ടി വി രാജേഷ് അവർക്കോട് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂളിന് ഞാൻ പ്രത്യേകം എഴുതിയതും പഞ്ചായത്തിന് വേണ്ടി എഴുതിയതുമായിട്ടുള്ള മൂന്ന് പുസ്തകങ്ങളും സ്കൂളിൻ്റെ ലൈബ്രറിയിലേക്ക് ഞാൻ കൈമാറുകയും നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ഷംസുദ്ദീൻ മാഷിക്ക് പേനോട്ടം കൈമാറുകയാണ്. അത് ഇരുവരെയും സാധനം ക്ഷണിക്കുന്നു. നാട്ടുകാരെ ഇവരെയും മിന്നാന്നൊക്കെ ഇവിടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ഈ സ്കൂൾ കാണാൻ വേണ്ടി കൊണ്ട് വരുന്നത്. അതിൽ ചിത്രകുഞ്ഞിമാലത്തിന്റെ ശില്പവും ഗാന്ധി പ്രതിമയും എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ചെറുതാഴം പഞ്ചായത്തിന് എന്നേക്കും അഭിമാനിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സ്കൂളായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എം എൽ എ മുൻകീഴ്ത്തെടുത്ത് മുന്നോട്ട് വന്ന ഈ പരിപാടി നടപ്പാക്കുമ്പോൾ ഈ നാടാകെ എം എൽ എയോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇന്ന് ഈ കാണുന്ന ഈ സ്കൂളിൻ്റെ വിജയം. അതിൽ അതിനെയും കൂടെ നിന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെല്ലാം ആശംസകൾ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പൊട്ടക്ക സ്കൂൾ ഹൈടെക്കായി മാറി അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പൊട്ടക്ക സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളെയും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇവിടെയുള്ള അധ്യാപകർക്കുണ്ട്. അവരുടെ ഉത്തരവാദിത്വം കൂടി വരികയാണ്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവരുടെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൗതിക സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗങ്ങളുടെയും ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ, ഈ നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ഇനി അങ്ങോട്ടുള്ള കാലത്ത് ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ആളുകൾ നമ്മുടെ മഹത്തായ ചില വിദ്യാലയങ്ങൾ, കേരളത്തിലെ ചില വിദ്യാലയങ്ങൾ പോലെ ഒരു കാലത്ത് ടാഗോർ സ്കൂളൊക്കെ ഉണ്ടായതുപോലെ തലേ ദിവസം രാവിലെ തന്നെ അതിരാവിലെ തന്നെ ക്യൂ നിന്ന് ഇവിടെ അഡ്മിഷൻ മേടിക്കുന്ന ഒരു സാഹചര്യം ഈ സ്കൂളിൽ ഉണ്ടാകും എന്ന എം എൽ എയുടെ പ്രിയങ്കരനായ എം എൽ എയുടെ സ്വപ്നം സാക്ഷാത്കാരം കൂടി നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ഈ സദസ്സിനും ഈ പരിപാടിക്കും എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു വ്യത്യാസവുമില്ലാതെ ഒരു സംസാരത്തിൽ പോലും വ്യത്യസ്തത പുലർത്താതെ ഏറ്റവും നല്ല മികവുറ്റ രീതിയിൽ ഈ ഉദ്ഘാടനം അറിയിക്കാൻ സാധിച്ചു. ഈ മഹാ സംഭവത്തിൽ പങ്കുചേരാതെ ജീവിതത്തിൽ ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായി ഇന്നും സൂക്ഷിക്കാൻ ഈ ചടങ്ങ് അനുഭവയോഗ്യമായതിന് എനിക്ക് അങ്ങേയറ്റത്തിലുള്ള അധ്യതയുണ്ട്. ഈ സ്കൂളിൻ്റെ എല്ലാവിധ ഭാഗങ്ങളിലും ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാധ്യമാക്കിയ ഒരു മണ്ഡലമാണ് കല്യാശ്ശേരി മണ്ഡലം. അതിന്
നേതൃത്വം നൽകിയ കല്യാശ്ശേരിയുടെ MLA ശ്രീ TV രാജേഷ്, അതോടൊപ്പം ഈ വിദ്യാലയത്തെ ഈ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി യത്നിച്ചിട്ടുള്ള ചെറുതാഴത്തെ പൗരാവലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ എല്ലാവർക്കും സമഗ്ര ശിക്ഷാ കേരളയുടെ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സാധാരണക്കാരൻ്റെ മക്കൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ MLA യുടെയും പ്രതിജ്ഞാബദ്ധമായ നിലപാടിൻ്റെ ഭാഗമായി അക്ഷരാർത്ഥത്തിൽ ഒരു മികവിൻ്റെ കേന്ദ്രം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊക്കെ പഴയ കാലത്ത് ലഭിക്കാത്ത നിരവധി സൗകര്യങ്ങളാണ് ഈ സ്കൂളിൽ നിന്ന് സമർപ്പിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഈ നാട്ടിലെയും അതിലുപരി ബഹുമാന്യായ MLA യും ആദ്യമായി അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം സാധാരണക്കാരുടെ മക്കൾക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രാപ്യമാകുന്ന രീതിയിലുള്ള പുരോഗതികളാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നില്ല. പ്രൗഢഗംഭീരമായ ഈ ഉദ്ഘാടന ചടങ്ങിന് സ്കൂളിലെ സ്റ്റാഫിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഒറ്റ വാക്കിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയവരെല്ലാം മനഃപൂർവ്വമല്ല. ഈ വൈകിയ വേളയിൽ എല്ലാവരെയും പേരെടുത്ത് പറയാൻ നിർവാഹമില്ല. എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ഒട്ടേറെ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അഭ്യുതകാംക്ഷികൾ ഒക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിനയപൂർവ്വം പിൻവാങ്ങും. വിദ്യാഭ്യാസം എന്നാൽ അർത്ഥമാക്കുന്നത് ശിശുവിലും മനുഷ്യനിലും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അതാണ് അധ്യാപകർ ചെയ്യുന്നത്. തത്വചിന്തകനായ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് എ സെക്കൻഡ് ബേർത്ത്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന രണ്ടാമത്തെ ജനനമാണ്. ഈ കലാലയത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഉത്കൃഷ്ടമായ ചൈതന്യവും അതുപോലെ തന്നെ പഠനവും വിദ്യാഭ്യാസവും നൽകുവാനും അധ്യാപകർക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ഈ അവസരം അനുഭവിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ അറിവും സ്വഭാവശുദ്ധിയും വൈദഗ്ധ്യമുള്ളവരെ വാർത്തെടുക്കുന്ന ഒരു കലാലയമാണ് വിദ്യാഭ്യാസം നടത്തുന്ന കൊടുക്കുന്ന സ്കൂളുകളും കലാലയങ്ങളും സ്കൂളുകളും കോളേജുകളും. നമുക്കറിയാം പഴയ ആളുകൾക്കറിയാം, 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് മരിച്ചുപോയ ഒരു മാന്യ വിശുദ്ധ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഫാദർ മരിയാപുരത്ത് താമസിച്ചിരുന്ന അച്ഛൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് പല കുടുംബങ്ങളും രക്ഷപ്പെട്ടത്. 1000 കണക്കിന് കിണറുകളും 1000 കണക്കിന് ഭവനങ്ങളും സ്ഥലങ്ങളും കൊടുക്കുവാൻ ആ മാന്യ വൈദികന് സാധിച്ചിരുന്നു. അദ്ദേഹം തീർച്ചയായും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആരാധിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്കോളർഷൻ നൽകിയതാണ് നമ്മുടെ സ്കൂളിൻ്റെ യഥാർത്ഥത്തിൽ പുതിയ ബിൽഡിംഗ് ഉള്ള ഈ സ്ഥലം എന്നുകൂടി പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും നന്മകളും ഞാൻ ആശംസിക്കുകയാണ്. ഈ സ്കൂളിന് നല്ല ഭാവി ഉണ്ടാകട്ടെ. ഈ കലാലയത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ഈശ്വര മക്കളാണ്, ഈശ്വരന്റെ മക്കളാണ്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ആദരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും
അഭിസ്തവിദ്യയും അനഭിസ്തവിദ്യയും കുടുംബം എന്ന് വരുന്ന എല്ലാവരെയും ഈ കലാലയം സ്വീകരിക്കുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് അവരെയൊക്കെയും വിദ്യാഭ്യാസങ്ങൾക്ക് ഒരിക്കൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവർക്കും നന്മകളും നേരുന്നു ഒരിക്കൽ കൂടി എന്റെ പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എംഎൽഎ ശ്രീ ടി വി രാജേഷ് അവർക്ക് പ്രത്യേകമായി നന്ദിയുടെ പദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമർപ്പിക്കുന്നു നന്ദി നമസ്കാരം കോവിഡ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ലോകത്തിലെല്ലാ സ്ഥലവും പോവാൻ നമുക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് നമ്മുടെ മണ്ണിൽ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടുകൂടി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആലോചനകളാണ് ഇനി നടക്കേണ്ടത് അങ്ങനത്തെ ആലോചന നടക്കണമെങ്കിൽ എങ്ങനെയാണ് സ്കൂളിനകത്തുള്ള മാറ്റം വേണ്ടത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉണ്ടാക്കി തരാൻ പറ്റും പക്ഷേ ഇതിനകത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും വരേണ്ടുന്ന പരിവർത്തനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ചെറുതായി പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടുന്ന അന്വേഷണം യഥാർത്ഥത്തിൽ ആന്തരികമായി വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിന്റെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമുണ്ട് കാരണം പരീക്ഷയാണ് നമുക്കെല്ലാം പഠിച്ചിട്ടുള്ള പരീക്ഷ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് ചേരാത്തൊരു വിശ്വാസമാണ് അല്ലെ പരീക്ഷ എങ്ങനെ നടത്തുമെന്ന് മാത്രമേ ചോദിക്കൂ എന്ത് പഠിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല എനിക്ക് തോന്നുന്നത് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന രീതിയിലുള്ള സ്കൂൾ അന്തരീക്ഷം എങ്ങനെ വളർത്തണമെന്നും ആന്തരികമായി വരേണ്ടുന്ന മാറ്റങ്ങൾ എന്താണെന്നും സ്കൂൾ ഘട്ടം കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനുമായുള്ള അന്വേഷണങ്ങൾ ചെറുതായി പോലുള്ള സ്ഥലങ്ങളിൽ നടക്കേണ്ടതുണ്ട് അത് ഇതിന്റെ തുടർച്ചയായി നിങ്ങൾ നടത്തുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ തെക്കുംപാട് പ്രമോദ് ദിനേശ് തെക്കുംപാട് ഇവരെല്ലാം ഇതിനു വേണ്ടി ഞാൻ നന്ദി പറയാം നമുക്ക് വിശദമായ രീതിയിൽ ഭക്ഷണം ഒരുക്കി തന്നിട്ടുണ്ട് ഭക്ഷണ കമ്മിറ്റിയിലെ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്കും ഔപചാരികമായി നന്ദി പറയുന്നു അതുപോലെ നമ്മൾ വെളിച്ചം നൽകി ശബ്ദവും വെളിച്ചം നൽകി നമുക്ക് സർവീസ് നൽകിക്കൊണ്ടിരിക്കുന്ന ആവണി ലൈറ്റ് ആൻഡ് സൗണ്ട് ഡെക്കറേഷൻ അവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ മനോഹരമായ ഒരു പ്രതിമ ഒരുക്കി തന്ന ചിത്രൻ കുഞ്ഞിമംഗലം ഗാന്ധി പ്രതിമ ഒരുക്കി തന്ന ചിത്രൻ കുഞ്ഞിമംഗലം ശില്പിയെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു നമ്മുടെ കൂക്കാനം സുരേന്ദ്രൻ ശില്പം തീർത്ത വിദ്യാദേവത ഗുരു പ്രതിമ തീർത്ത് നമ്മുടെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ നിസ്സീമമായ നന്ദി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വരാൻ എത്താൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓഫീസിന് മുന്നിലുള്ള ജൈവക്കുളം തയ്യാറാക്കിയ രാജീവൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ രക്ഷിതാവും കൂടിയാണ് രാജീവൻ ആൻഡ് ടീം മനോഹരമായ ഒരു ജൈവക്കുളം തീർത്തിട്ടുണ്ട് രാവ് പകൽ പണിയെടുത്തിട്ടാണ് ആ ജൈവക്കുളം തീർത്തത് അദ്ദേഹത്തെയും സ്വാഗതം അദ്ദേഹത്തെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ വിട്ടുപോയാലും വിട്ടുപോയ എല്ലാവർക്കും അതുപോലെ ഹരിത ഷാജി നമ്മുടെ മനോഹരമായ പാർക്ക് മറ്റു ഉദ്യാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് നിർമ്മാണം പൂർത്തിയാക്കുന്ന ഹരിത അതുപോലെ ജോസേട്ട് മറ്റ് പ്രവർത്തനങ്ങൾ അതുപോലെ കേബിൾ നെറ്റ്വർക്ക് ഒരുക്കി തന്ന നമ്മുടെ ദിവേഷ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് നേതൃത്വം കൊടുക്കുന്ന ടെക്നീഷ്യൻ നമ്മുടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയവരെല്ലാം മനഃപൂർവ്വമല്ല ഈ വൈകിയ വേളയിൽ എല്ലാവരെയും പേരെടുത്ത് പറയാൻ നിർവാഹമില്ല എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ഒട്ടേറെ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ അഭ്യുതകാംക്ഷികൾ ഒക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിനയപൂർവ്വം പിൻവാങ്ങുന്നു.